ഫ്രണ്ട്സ്, ഞാനിന്നൊരു കിഴി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയല്ല ഇത്. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരുന്ന നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു കിഴി ബിരിയാണിയുടെ റെസിപ്പിയാണിത്. ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു മസാലയാണ് ഈ ബിരിയാണിയിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ എന്തെയ്യും, നമ്മുടെ ബിരിയാണി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ് വാഴലയിൽ പൊതിഞ്ഞിട്ട് കിഴികെട്ടിയ ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതേ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നതാണ്. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഒരു 10 പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമില്ല അത്, പിന്നെ 1 പീസ് ഇഞ്ചിയുടെ കഷ്ണം, 1/6 വെളുത്തുള്ളിയുടെ കഷ്ണം, പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, 5-6 ചുമന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പൊടികളാണ് വേണ്ടത്. അതിനായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വറുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് വറുക്കേണ്ടത്, കരിഞ്ഞു പോരുത്. ഞാനതിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് 1 ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണേന്ന്. അപ്പോൾ ഇതേ കഴുകി വൃത്തിയാക്കിയ ആ ചിക്കനിലോട്ട് ഇട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഞാനൊരു 1/2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. പറ്റിയില്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ. അപ്പം ഞാൻ എന്തേ ഫ്രൈ ചെയ്യാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് കാഷ്നട്ടും സവാളയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്യണത് ചിക്കൻ. ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞും മസാലയൊക്കെ കൂടുതലുള്ളത് കാരണം. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ 1 മിക്സർ ജാറിലേക്ക് 2 സവാളയും, 1 8 പച്ചമുളകും, 2 സ്പൂൺ ചിരകിയ തേങ്ങയും, പിന്നെ 1 5 കാഷ്നട്ടും, മല്ലിച്ചീരയും പുതിനയിലയും, പിന്നെ 1/4 സ്പൂൺ കസുകസ്, വെളുത്ത കസുകസും, 5-6 കഷ്ണം വെളുത്തുള്ളിയും, 1 ചെറിയ പീസ് ഇഞ്ചിയും, പിന്നെ 2 സ്പൂൺ കട്ട തൈരുമാണ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കണം, അതൊന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കുതിർത്താൻ വെച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വേവിക്കാനായിട്ട് 1 കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകവും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ട് വെച്ചേക്കണം. അപ്പോൾ അത് ചോറ് വേവിക്കാൻ വെച്ചേക്കണം. 1/4 ഭാഗം ചോറ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ദേ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് നമ്മുടെ ആ പേസ്റ്റിൽ അടിച്ച് വെച്ചേക്കണം ആ പേസ്റ്റ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ട് 1/4 സ്പൂൺ ഉപ്പും, പിന്നെ 1/4 സ്പൂൺ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കണം ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ ആ പാത്രത്തിൽ 1 ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു വേവിലാണ് എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഈ വാഴല ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് തുടങ്ങണേയാണ്. വാഴലയൊക്കെ വാട്ടി എടുത്തതിന് ശേഷം ഞാൻ ഒരു ബൗള് കണ്ട, ഏതെങ്കിലും ഒരു ബൗള് മതി, ചില്ലൻ്റെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ വാട്ടിയ വാഴല അങ്ങോട്ട് ഇറക്കി വെക്കണം. അത് ഇറക്കി വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ചൂടുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ്, നമ്മൾ നെയ്യ് ആദ്യം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഞാൻ ദേ ഒരു മഞ്ഞൾപ്പൊടി കലക്കിയ പാലിത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിലിട്ട് വറുത്ത കാഷ്നട്ടും കിസ്മിസും മല്ലിച്ചീരയും ഇട്ട് കൊടുത്തതിന് ശേഷം 1 ചെറിയ കഷ്ണം നാരങ്ങയുടെ തൊണ്ടിൽ അതും അതിൻ്റെ മുകളിൽ വെച്ച് നമ്മുടെ ചിക്കൻ്റെ മസാലയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ട് അങ്ങനെ ലെയർ ലെയറായിട്ട്, അപ്പോൾ ഇതെല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചോറിട്ട് കൊടുക്കേണ്ട വിധമൊക്കെ. അങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ 2 പൈനാപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ദേ 1 ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് 5 മിനിറ്റ് ആവി ഏറ്റെടുക്കണേണ്. പിന്നെ നമ്മൾ ഇതിൽ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, എന്നാലും നമ്മൾ ഇത് തുറക്കുമ്പോൾ തന്നെ ആ പൈനാപ്പിളിൻ്റെയൊക്കെ മണവും ബിരിയാണിയുടെ മണം അത്രയ്ക്ക് നല്ലൊരു മണമാണ് വരുന്നത്, വാഴലയുടെ മണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.